സാർ, എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതികളുടെ പക്ഷമാവരുത്, ജനങ്ങളുടെ പക്ഷമാവണം സാർ. ഭരണകക്ഷിയെ വിമർശിച്ചുകൂടാ എന്നല്ല, ജനാധിപത്യത്തിൽ ഭരണകക്ഷിയെ വിമർശിക്കാനും ഭരണകക്ഷിക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും സംവാദം നടത്താനും ഒക്കെയുള്ള ധാർമ്മികവും മൗലികവുമായ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളും വേണം പ്രതിപക്ഷം സഭയിലും പുറത്തും കൊണ്ടുവരാൻ. സാർ, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 3-4 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ എത്തിയതിന് ശേഷം ഒരുപക്ഷെ ചരിത്രത്തിൽ കേരളം നേരിടാത്ത പ്രതിസന്ധികളാണ് നേരിട്ടത്. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും ജനങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തലമൊരുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഭരണകക്ഷി നിർലോഭമായ തരത്തിൽ ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം വികസന മുദ്രാവാക്യങ്ങൾ മുൻവച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിനും അറിയാവുന്ന കാര്യമാണ്. അതിൽ ലോകത്തെമ്പാഴ എല്ലായിടത്തുമുള്ള മലയാളികളുടെയും വിദഗ്ധരുടെയും മറ്റ് അഭ്യുദയകാംക്ഷികളുടെയും എല്ലാം സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഞാൻ അതിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞു പോവുകയല്ല. ഈ യോദ്ധ എന്നൊരു സിനിമയുണ്ട്. ആ യോദ്ധ എന്ന സിനിമയിൽ മോഹൻലാലും ജഗതിയും സഹോദരന്മാരാണ്. അപ്പം എല്ലാ മത്സരത്തിലും ജഗതി തോക്കും. അപ്പം ജഗതി അവസാനം പറയുന്നത് ഈ വർഷം അവസാനം കാവില ഉത്സവത്തിന് മത്സരത്തിൽ ജയിക്കുമെന്നാണ്. അപ്പം ജഗതിയുടെ മുറപ്പെണ്ണായ ഒരു പെൺകുട്ടി ഉർവശി പറയുന്നുണ്ട്, ചേട്ടാ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ മത്സരമുള്ളൂ എന്ന്. അതുകൊണ്ട് എല്ലാ മത്സരത്തിലും തോറ്റുപോയ പ്രതിപക്ഷം ഇപ്പം ഇനിയൊരു മത്സരത്തിൽ വരാൻ വേണ്ടി ഭരണകക്ഷിയെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ ഒരിക്കൽ കൂടെ തോറ്റുപോകും എന്നുള്ളതിനപ്പുറം അതിലൊന്നും സംഭവിക്കാനില്ല. നിങ്ങളോടൊരു കാര്യം, നിങ്ങൾ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി എന്തെങ്കിലും പുതിയതായി കണ്ടെത്താനുണ്ടെങ്കിൽ കണ്ടെത്തണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും NIA അന്വേഷണം നടക്കുന്നതും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണം നടത്തുമ്പോൾ അതിന് കാത്തിരിക്കാതെ അതിൻ്റെ വിധി ഇപ്പം നിങ്ങൾ പറയുന്നതെല്ലാം ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കോടതിയിൽ ജാമ്യത്തിന് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറയുകയാണ്. NIA എന്താണ് ഇതുവരെ കണ്ടെത്തിയതെന്നോ അവരേതറ്റം വരെയാണ് പോകുന്നതെന്നോ ഏതുവരെ എത്തിയെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. അവർ ആകെ പറഞ്ഞിട്ടുള്ളത് ഈ ബന്ധപ്പെട്ടവർ, ബന്ധപ്പെട്ട പ്രതികളായിട്ടുള്ളവർ, അവർ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ ആ ജാമ്യം കൊടുക്കാതിരിക്കാൻ NIA അത്യാവശ്യം മറ്റ് ചില കേന്ദ്ര ഏജൻസികൾ, ഇതൊന്നും സംസ്ഥാന ഏജൻസികളല്ല, കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച മുഴുവൻ നടക്കുന്നത്. എന്നാൽ കേരളത്തിൽ 4 വർഷം സംഭവിച്ചത് എന്താ? ആ 4 വർഷം സംഭവിച്ച വികസന കാര്യങ്ങളെക്കുറിച്ചോ കേരളത്തിൽ നിലനിന്ന കഴിഞ്ഞ UDF കാലത്തുള്ള തർക്കങ്ങളോ ചർച്ചകളോ ഒന്നും ഞാൻ പറഞ്ഞു പോകുകയല്ല. ഇവിടെ ഈ പുതിയ കാലത്ത് നമുക്ക് പണമില്ലായിരുന്നു, നമുക്ക് പലവിധ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൽ നിലനിന്നത് നമുക്കെല്ലാം അറിയാം, വീടിൻ്റെ കാര്യത്തിലാണ്. കേരളത്തിൽ വീട് എന്ന് പറയുന്നത് ഒരാൾക്ക് താമസിക്കാനുള്ള ഇടം മാത്രമല്ല, കേരളത്തിലൊരു വീടെന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്, ഒരു അന്തസ്സാണ്, സാമൂഹ്യ അന്തസ്സ് പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഒരു കുടുംബത്തിൻ്റെ സാമൂഹ്യമായ ഒരു ഗ്രാഫ് കേരളത്തിൽ വീട് നിശ്ചയിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംവിധാനം നിശ്ചയിക്കുന്നില്ല. അവിടെയാണ് കേരളത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ എല്ലാ ഗവൺമെൻറ്റും ഏറ്റക്കുറച്ചിലുകളോടെ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ നിന്ന് വിഭിന്നവുമാണ്, ഇന്ത്യക്ക് മുന്നിലുമാണ്, ഇന്ത്യയുടെ മുമ്പിൽ മാതൃകയുമാണ്. 2.5 ലക്ഷത്തിലധികം വീടുകളാണ് ഇതുവരെ വെച്ചു കൊടുത്തത്, തർക്കമില്ലാർക്കും. അപ്പോൾ ആ വീടുകൾ വെച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അന്തസ്സും ഒരു അഡ്രസ്സും ഉണ്ടാവുന്നുണ്ട്. ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വത്തിലൊരു കുടുംബത്തിന് 4ഓ 5ഓ 6ഓ മനുഷ്യർക്ക്
ഒരു പ്രത്യേക പദവി കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് ചർച്ചയില്ല. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറ, അതിനെക്കുറിച്ച് ചർച്ചയില്ല. ചർച്ച മുഴുവൻ ഈ വടക്കാഞ്ചേരി എന്ന പ്രദേശത്ത് തൃശ്ശൂരിൽ ഒരു ഈ ഗൾഫിൽ നിന്ന് സഹായം സ്വീകരിച്ച് നടത്തിയ, അതിലെന്തെങ്കിലും അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ, സത്യം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ, കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം വേണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ കേരളം ആ ലൈഫ് എന്ന പദ്ധതി നടപ്പാക്കിയത് ഒരു മിഷനാണ്, ഒരു ഗവൺമെൻറ് പദ്ധതിയല്ല. കേരളത്തിൽ 5 മിഷനാണ് പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെയും ലോകത്തിൻ്റെയും ഉള്ളവരുടെയും എല്ലാം സഹായത്തോടെ, സാമ്പത്തിക സഹായം മാത്രമല്ല, ബൗദ്ധിക സഹായമാണെങ്കിലും മറ്റ് സഹായമാണെങ്കിലും, ആ സഹായത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു മിഷനാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആവിഷ്കരിച്ചു എന്നേ ഉള്ളൂ. അതിനെ അങ്ങനെ കാണും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, അവിടെയും ഒരു മിഷനാണ്. കേരളത്തിൽ 45,000 സ്കൂളുകൾ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സായി. 1,000,000,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം കടം വാങ്ങിയതുൾപ്പെടെ കേരളത്തിൽ സ്കൂളുകളിൽ നടത്തുകയാണ്. ഞാൻ പറയുന്നത്, എനിക്ക് പറയാനൊരു അഭിമാനമുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ ഈ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വരുമ്പം എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മണ്ഡലം വളരെ ഗ്രാമീണമായ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. കൊല്ലം ജില്ലയുടെ തന്നെ ഏറ്റവും കിഴക്കുള്ള സഖിനോട് ചേർന്ന റിമോട്ട് ഏരിയയാണ്. ആ റിമോട്ട് ഏരിയയിൽ ഞാൻ വരുമ്പോൾ ഞാൻ തന്നെ മുമ്പ് വെച്ചൊരാശയം, അവിടെ അതിനു മുമ്പ് കൺഫേംഡ് അല്ലാത്ത സിവിൽ സർവീസ് ഇല്ല, കൺഫേംഡ് അല്ലാത്ത ഒരു IAS-കാരനില്ല, ഒരു IPS-കാരനില്ല, ഒരു IFS-കാരനില്ല. ഞാൻ തന്നെ ആ കുട്ടികളോട് ഓരോ വർഷവും നടത്തുന്ന മെരിറ്റ് ഈവനിങ്ങിൽ പറഞ്ഞു, നമുക്ക് കൺഫേംഡ് അല്ലാത്ത സിവിൽ സർവീസ് വേണം. 2018 വെള്ളപ്പൊക്ക കാലത്ത് ചടയമംഗലം മണ്ഡലത്തിൽ 2 സിവിൽ സർവീസ് ഉണ്ടായി. ഈ വർഷവും 2 സിവിൽ സർവീസ് ഉണ്ടായി. ഇതാണ് സമഗ്ര വിദ്യാഭ്യാസം. ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിന്ന് പോലും അപ്രാപ്യമായതല്ല അധ്വാനവും ബുദ്ധിയും കുടുംബത്തിൻ്റെ സഹായവും. കേരളത്തിലെ ഗ്രാമങ്ങളിലെ പോലും ജനങ്ങളുടെ ഒത്തൊരുമയും ഉണ്ടെങ്കിൽ നമുക്കൊന്നും അപ്രാപ്യമല്ല. ഞാൻ ഈ വർഷവും അതൊക്കെ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് അഭിമാനമാണ്. അത് LDFന്റെ ഗുണം കൊണ്ട് മാത്രം ഉണ്ടായതല്ല, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ മനുഷ്യർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിന്തിക്കുന്ന സമയം കൂടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിന്തിക്കുന്ന വ്യാപ്തി കൂടി, അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും അധ്വാനവും പണവും സ്വപ്നവും കൂടി അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന എന്താ? ആരോഗ്യ മേഖല ഇന്ന് ലോകോത്തര നിലവാരത്തിൽ എത്തുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നം വന്നു. ഇതിലേതെങ്കിലും ഒരു കക്ഷിയുടെ മാത്രം കാര്യമാണോ? അല്ല. കേരളത്തിലെ പണമുള്ള, കേരളത്തിൽ സഹായിക്കാൻ തയ്യാറുള്ള എല്ലാവരും ആ മിഷനിൽ പങ്കുചേർന്നു. പക്ഷേ അതിന് രൂപം കൊടുത്തത്, അതിനെ നയിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അത് അപ്പൊ ഇതിൽ പങ്കുചേരുകയാണ്, അതെല്ലാം ചർച്ച ചെയ്യണം. അതിലും കുറവ് കാണാം. ജനാധിപത്യത്തിൽ എവിടെയും മനുഷ്യസാധ്യമായ ചിലത് ചെയ്യുമ്പോൾ മനുഷ്യസാധ്യമായ തരത്തിലുള്ള പരിമിതികൾ വരും. ആ പരിമിതികൾ കാണുകയും വേണം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എല്ലായിടത്തും പരാജയപ്പെട്ടു പോകുന്നതിന് പകരം കിട്ടുന്ന ഒരു വാക്കിൽ എന്നാൽ പിന്നെ അതിൽ കയറി പിടിച്ചൊന്നടിക്കാനാണ്. ഇപ്പൊ എല്ലാവരും കൂടെ ഈ ഒരാനയെ കാണാതാകുമ്പോൾ ഒരാൾ നിർബന്ധം പിടിക്കുന്നു, ഇതിനെ അന്വേഷിക്കേണ്ടത് ആനവാരി രാമൻ നായർ തന്നെ ആയിരിക്കണം. ആനവാരി രാമൻ നായർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഉണ്ടോ ഇല്ലേന്ന് പോലും അറിയത്തില്ല. അതായത് എല്ലാത്തിനും CBI അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതാ CBI അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു യോഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ കേന്ദ്രത്തിൽ സ്വാധീനം കാണും. അദ്ദേഹം പഴയ MP ഒരുപാട് സൗകര്യമായിരുന്നു. ഏതോ അന്വേഷിക്കട്ടെ. കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിൽ വന്ന ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് കേന്ദ്രത്തിലെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കുന്നതിനെതിരായി നിന്നിട്ടുണ്ടോ? ഏജൻസിയെ നിശ്ചയിക്കാനുള്ള അവകാശം കേരളത്തിലെ ഏത് സ്വാധീനമുള്ള കേന്ദ്രത്തിലെ ആർക്കും കൊടുത്തു? കേന്ദ്രത്തിന് തന്നെ കൊടുത്തു. അല്ലാതെ ഇന്നവരെ കൊണ്ട് അന്വേഷിക്കണം, ഇന്നവരത്തിൽ അന്വേഷിക്കണം, അന്വേഷണം ഇതുവരെ പോകാവൂ എവിടെയെന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഷാജി പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെയാണോ? അങ്ങനല്ല. ഞാൻ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറയല്ല. ചിലരിൽ ചെല്ലു ചേരേണ്ടി വരും, തെറ്റ് ചെയ്യേണ്ടി വരും. തെറ്റ് ചെയ്തവരെ
സംരക്ഷിക്കുമ്പോഴാണ് അത് തെറ്റാവുന്നത്. ഇപ്പൊ ടി ടി കൃഷ്ണമാചാരി മുണ്ട്ര കേസിൽ തെറ്റ് ചെയ്തു എന്ന് തോന്നിയപ്പോൾ ജവഹർലാൽ നെഹ്റു രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു രാജിവെക്കണമെന്ന് ആരും പറഞ്ഞില്ല. തെറ്റ് ചെയ്ത ആരോ ആ തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാതിരിക്കുക, അതാണ് ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നത്, ഒരു ഭരണാധികാരിക്ക് ചെയ്യാവുന്നത്. ഞാൻ അധികം അത് പറഞ്ഞു പോകുകയല്ല. ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കരുതെന്ന് ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് കാലത്തും എല്ലാ വീട്ടിലും പട്ടിണി ഇല്ലെന്ന് ഉറപ്പാക്കാൻ കിറ്റ് കൊടുത്തത്. പണമുണ്ടായിട്ടല്ല പട്ടിണി കിടക്കരുത്, മനുഷ്യന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, വീട് വെച്ചു കൊടുത്തത്, മനുഷ്യന് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, ആരോഗ്യ മേഖലയിൽ സുസജ്ജമായ സംവിധാനം ഉണ്ടാക്കിയത്, മനുഷ്യനെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്, വിമാനത്തിന് കഴിഞ്ഞ ഗവൺമെന്റ് അതിനപ്പുറത്ത് അപ്പുറത്ത് ചിലർക്ക് തീർച്ചയായിട്ടും എനിക്ക് അവരോട് നന്ദിയുണ്ട്. ഈ ആറന്മുള വിമാനത്താവളത്തിന് എതിരായി നിന്ന ചിലരപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? ആ പമ്പയുടെ തീരത്തെ പുഞ്ചവയൽ മുഴുവൻ നികത്തി വിമാനത്താവളം ഉണ്ടാക്കണമെന്നായിരുന്നു. അവിടെ കൃഷി ചെയ്ത ഗവൺമെന്റാണ്. മെത്രാങ്കായൽ ഇന്ന് കൃഷി ചെയ്ത് വിളവെടുത്ത ഗവൺമെന്റാണ്. കേരളത്തിൽ വരുന്ന കാലത്ത് ഒരു പട്ടിണി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കോവിഡ് അനന്തര കാലത്ത് സംഭവിക്കുമെന്ന് പലരും പറയുന്നു. കൃഷിയിലേക്ക് കൊണ്ടുപോയ ഒരു ഗവൺമെന്റാണ്. കേരളത്തിലെ മനുഷ്യന്റെ ജീവിതാവശ്യ ആവശ്യങ്ങളിൽ കാവൽ നിൽക്കുന്ന ഒരു പൊതു സംവിധാനം ഉണ്ടാക്കിയ ഗവൺമെന്റാണ്. എന്തുകൊണ്ട് ഇത് മഹാരാഷ്ട്രയ്ക്ക് കഴിയുന്നില്ല? മഹാരാഷ്ട്രയിൽ നിങ്ങൾക്കറിയാം, മഹാരാഷ്ട്രയിൽ തൊട്ടടുത്ത് ബോംബെ നഗരത്തിൽ, ബോംബെ നഗരമാണ് ഇന്ത്യയിലെ കോസ്മോപൊളിറ്റൻ നഗരം, ആ നഗരത്തിലാണ് 500 ഏക്കറിൽ 10 ലക്ഷം മനുഷ്യർ ഞെരുങ്ങി താമസിക്കുന്ന, മോഹൻലാൽ പല സിനിമയിലും പറയുന്ന പോലെ ധാരാവി ധാരാവി എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ ഒരു ചിത്രമാണ്. ആ ധാരാവിക്ക് 5 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീട്, 24 നിലയിൽ 1000 മുറിയിൽ 4,600 കോടി രൂപയിൽ അംബാനി, മുകേഷ് അംബാനി ഉണ്ടാക്കിയത്. ഇതാണ് ഇന്ത്യ. ഇത് കേരളത്തിന്റെ ഇന്ത്യയല്ല, ഇത് കേരളത്തിന്റെ സ്വപ്നമല്ല. അതായത് 500 ഏക്കറിൽ 10 ലക്ഷത്തിലധികം മനുഷ്യൻ, ഒരാൾക്ക് താമസിക്കാൻ 24 നിലയിൽ 4,600 കോടി രൂപയുടെ വീട്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ഇത് അനുവദിക്കുമായിരുന്നില്ല. ഇങ്ങനെയല്ല രാജ്യം വളരേണ്ടത്, ഇങ്ങനെയല്ല രാജ്യം ചിന്തിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു പോവുകയല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. നിങ്ങളെല്ലാം പ്രത്യേകിച്ച് സതീശനും തിരുവഞ്ചൂരും ഒക്കെ സംസാരിക്കുമ്പം പുരാണവും മഹാഭാരതവും ഒക്കെ ഒരുപാട് പറഞ്ഞതുകൊണ്ട്, ഈ മഹാഭാരതത്തിലെ ഒരു ചെറിയ കഥയുണ്ട്, ഒരു ചെറിയ സംഭവം. ആ സംഭവം അർജുനുമായി ബന്ധപ്പെട്ടതാണ്. ഈ മഹാഭാരതത്തിലെ പാണ്ഡവരായ 5 പേർക്കും കൂടി ഉണ്ടായിരുന്നത് ഒരു ഭാര്യയായിരുന്നു, അത് പാഞ്ചാലിയായിരുന്നു. അപ്പൊ പാഞ്ചാലി 5 പേരുടെയും കൂടെ ഭാര്യയായപ്പോൾ അവരെ നാരദൻ വന്ന് കാണുമ്പോൾ, നാരദൻ മുനിയാണ്, നാരദൻ ഒരു നിർദ്ദേശം വെച്ചു, നിങ്ങൾക്ക് 5 പേർക്കും കൂടിയുള്ളതാണ് പാഞ്ചാലി എന്നുള്ളത് കൊണ്ട് ഓരോരുത്തർ ഓരോ വർഷം പാഞ്ചാലിയോട് ജീവിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പാഞ്ചാലിയുമായി നിങ്ങൾ ജീവിക്കുന്നയാൾ അകത്താ ആളുണ്ടെന്നറിയാൻ പുറത്താളിൻ്റെ ചെരിപ്പിട്ടേക്കണം. ചെരിപ്പുണ്ടെങ്കിൽ പിന്നെ അകത്തൊരാളുണ്ടെന്ന് കരുതി അങ്ങോട്ട് പോകരുത്, ആ പ്രണയം നടന്നോട്ടെ. അപ്പോൾ ഒരിക്കൽ അർജുനൻ ഒരു അത്യാവശ്യത്തിന് വില്ലെടുക്കാൻ ഈ പാഞ്ചാലിയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ പുറത്ത് ചെരിപ്പില്ല, പക്ഷേ അകത്ത് യുധിഷ്ഠിരനുണ്ടായിരുന്നു മൂത്തയാൾ. അപ്പൊ അറിയാതെ കയറിപ്പോയി. അതിൻ്റെ പാപം കൊണ്ട് 12 വർഷം, അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ജീവിതം, അങ്ങനെയൊന്ന് പാപം ചെയ്താൽ 12 വർഷം കാടുവാസമോ അല്ലെങ്കിൽ നാടുവിട്ട വാസമോ നടത്തണം. അങ്ങനെ നടന്നപ്പോൾ ഈ അർജുനൻ അന്വേഷിച്ചു ഈ ചെരിപ്പെടുത്ത് മാറ്റിയത് ആരാണ്. അപ്പൊ ചെരിപ്പെടുത്ത് മാറ്റിയത് നോക്കുമ്പോൾ അതൊരു നായാണ്. നായക്ക് ഈ ചെരിപ്പ് കണ്ടാൽ എടുക്കുന്ന ശീലമുണ്ട്. അങ്ങനെ അർജുനൻ അന്ന് ചെരിപ്പ് എടുത്ത നായ ശപിച്ചെന്നാണ്. ശപിച്ചത് ഇങ്ങനെയാണ്, ബാക്കി ലോകത്തെല്ലാ ജീവികളും പ്രണയം നടത്തുമ്പോൾ അവർക്കൊരു മറയുണ്ടാവും. അവർക്ക് പൊതുവായ ആ പ്രണയം സുഖകരമായി പര്യവസാനിക്കാൻ പറ്റും. പക്ഷേ നിന്റെ പ്രണയം അവസാനം നാട്ടുകാരറിഞ്ഞ് എറിഞ്ഞ്
നിന്നെ പിരിച്ചു വിടുന്ന തരത്തിൽ നിന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ശാപം കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, അത് അങ്ങനെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, 1957 ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിച്ച ഒറ്റ പാർട്ടിയേ ഉള്ളൂ. കോൺഗ്രസ് മനസ്സിലാക്കണം, കോൺഗ്രസ് ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സിക്കിം ഒഴിച്ച് ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്തതും ഒറ്റയ്ക്ക് ഭരിച്ച ഒരേ ഒരു പാർട്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായതും ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ 1957 ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലെത്തി ഭരിക്കുന്ന ഒറ്റയ്ക്ക് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ 1959 നിങ്ങൾ പുറത്താക്കി. 1959 പുറത്താക്കിയതിൻ്റെ കാരണം വിമോചന സമരമാണ്. ആ വിമോചന സമര രൂപങ്ങൾ അന്നത്തെ ഒരു മിനിറ്റ് വർഗീയ ശക്തികൾ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അന്ന് ജവഹർലാൽ നെഹ്റു അത് ചെയ്യുമ്പോൾ, ജവഹർലാൽ നെഹ്റു ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല, ജനാധിപത്യ വിരുദ്ധമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രവർത്തനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏക കറുത്തപ്പാട് അതാണ്. കേരളത്തിലെ അദ്ദേഹവും സംബന്ധിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിട്ടതാണ്, ആ ഗവൺമെന്റിനെ ഇല്ലാതാക്കിയതാണ്. അന്നൊരു ശാപം കിട്ടി കേരളത്തിലെ കോൺഗ്രസിന്. നിനക്കൊരിക്കലും ഈ അർജുനൻ നായയ്ക്ക് കിട്ടിയ ശാപം പോലെ നിനക്ക് സുസ്ഥിരമായ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ വന്ന ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് തുടരെ ഭരിച്ചിട്ടുണ്ടോ? മുന്നണി അല്ലാതെ നിന്നിട്ടുണ്ടോ? ആന്റണി വന്നാൽ ഇടയ്ക്കൊരു ഉമ്മൻചാണ്ടി വരും. ഉമ്മൻചാണ്ടി വന്നാൽ ഇനി നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ ഒന്നുകിൽ അത് മാറും, അല്ലെങ്കിൽ 5-ാം മന്ത്രി വരും, അല്ലെങ്കിൽ സമുദായ പ്രശ്നം വരും, അല്ലെങ്കിൽ തർക്കം വരും, അവസാനം അടിപിടി എല്ലാം നടക്കും. കരുണാകരൻ വന്നാൽ ആന്റണി വരും, ആന്റണി വന്നാൽ വേറൊരാൾ വരും. അതായത് കോൺഗ്രസിനൊരു ശാപമുണ്ട്. ആ ശാപം കിട്ടിയത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ 1957 ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് വഴി ഉണ്ടായതാണ്. ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കാണിക്കുന്നതിൽ പലതും ജനാധിപത്യ വിരുദ്ധമാണ്. ആന്റണി ഒരിക്കൽ പറഞ്ഞു, കേരളത്തിൽ നിങ്ങളോടും ലീഗിനോടുമല്ല, കേരളത്തിൽ വേണ്ടത് സംവാദമാണ്, വിവാദമല്ല. സംവാദങ്ങളിൽ നിന്ന് സത്ഫലങ്ങൾ ഉണ്ടാവും, വിവാദങ്ങളിൽ നിന്ന് ദുഃഖമേ ഉണ്ടാവൂ, ശത്രുതയേ ഉണ്ടാവൂ. നിങ്ങൾ ഈ ഉണ്ടാക്കുന്നത് മുഴുവൻ വിവാദങ്ങളാണ്. നിങ്ങൾ സംവാദങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻവയ്ക്കുന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറ അന്വേഷണത്തിന്റെ മുമ്പിൽ കേരളത്തിൽ ഏതന്വേഷണവും നേരിടാൻ ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ അന്വേഷണത്തിന് അറുതി വന്നതിന്റെ ഫലം കാത്തിരിക്കാതെ നിങ്ങൾ മുൻകൂട്ടി ഇതാണ് ഫലം, ഇതാണ് ശരി എന്ന് പറയുന്നതിൽ ആ അന്വേഷണ ഏജൻസികളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു നീതികേടുണ്ട്, ജനാധിപത്യത്തോട് ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ തിരുത്തണമെന്ന അഭ്യർത്ഥന വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.